നമസ്കാരം. ശ്രീ അധ്യാത്മ രാമായണ പാരായണം 30-ാം ദിവസം കർക്കിടകം 29. രാവണൻ്റെ യുദ്ധപുറപ്പാട് തന്നെയാണ് ഇന്നും പാരായണം ചെയ്യുന്നത്. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ. ഹരിശ്രീ ഗണപതി നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്ധ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ശ്രീ അധ്യാത്മ രാമായണം യുദ്ധകാണ്ഡം രാവണൻ്റെ യുദ്ധപ്പുറപ്പാട്. രാവണനും ശ്രീരാമസ്വാമിയും രാവണനും തമ്മിലുള്ള യുദ്ധമാണ് വർണ്ണിക്കുന്നത്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ജാനകീചോരനെ കണ്ടോരു നേരത്തു, വാനരനായകനാകിയ മാരുതി. തീർത്ഥടം തന്നിൽ കുതിച്ചു വീണിടിനാൻ, ആർത്തനായി വന്നു നിശാചരനാഥനും. ദക്ഷിണഹസ്തവും ഓങ്ങിപ്പറഞ്ഞിതു, രക്ഷോവരനോടു മാരുത പുത്രനും. നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്കു വന്നെത്തുമാപത്തു കബികുലത്താലിടൂ. നിന്നെ അടിച്ചു കൊൽവാൻ വന്നു നിൽക്കുന്നു, എന്നെയൊഴിച്ചുകൊൾ വീരനെന്നാകിൽ നീ. വിക്രമമേറിയ നിന്നുടേ പുത്രനാം അക്ഷയകുമാരനെ കൊന്നതു ഞാനിടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കബീന്ദ്രനും. നന്നായി വിറച്ചു വീണാൻ ദശഖണ്ഡനും. പിന്നെയുണർന്നു ചൊന്നാന വീടേക്കുന്നു, വന്ന കബികളിൽ നല്ല നല്ലോഭവാൻ. നന്മയെന്തായതെനിക്കിന്നിതു കൊണ്ടു, നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലല്ലോ. മൃത്യു വന്നില്ല നിനക്കതു കൊണ്ടു ഞാൻ എത്രയും ദുർബല നിന്നു വന്നു നമ്മിൽ ഇത്തിരി നേരമിന്നും ഒരു ധീരണം. എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ, പിന്നെ മോഹിച്ചു വീണാൻ കപിശ്രേഷ്ഠനും. നീലനന്നേരം കുതി കൊണ്ടു രാവണൻ മേലെ കരേറി കിരീടങ്ങൾ പത്തിലും. വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമൂടു മകൂടങ്ങൾ പത്തിലും. ചാടിക്രമീണ നൃത്തം തുടങ്ങിയിടിനാൻ പാടിത്തുടങ്ങിനാൻ നാരദനും. തഥാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനെയ്തുടൻ തള്ളിവിട്ടിടിനാൻ. തൽക്ഷണി കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനതു നേരം. ബാണഗണത്തെ വർഷിച്ചാതിരുവരും കാണരുതാതെ ചമഞ്ഞിതു പോർക്കളം. വില്ലു മുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണൻ, അല്ലൽ മുഴുത്തു നിഴുന്നു ദശകണ്ഠനും. പിന്നെ മയൻ കൊടുത്തോരുവേൽ സൗമിത്രി തന്നുടെ മാറിലം മാറുചാട്ടിയിടിനാൾ. അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാനു സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ. ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ. കൈലാസശൈലമെടുത്ത ദശാസ്യനു ബാലശരീരമിളക്കരുതാഞ്ഞിതു.
രാഘവൻ തന്നെ ഗൗരവമോർത്തിതി ലാഘവം പൂണ്ടിതു രാവണ വീരനും കണ്ടു നിൽക്കുന്നൊരു മാരുത പുത്രനും മണ്ടിയണഞ്ഞൊന്നടിച്ചാന്തശാസ്യനെ ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ മാരുതി താനും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനമെടുത്തുകൊണ്ടാതരാൾ ചിൽപുരുഷൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ മാറും പിരിഞ്ഞു ദശമുഖൻ കയ്യില മാറുപൊക്കുമയദത്തമാം ശക്തിയും ത്രൈലോക്യനായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിയിടിനാൻ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു ഗീതാരാജൻ.